നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ആവണിശ്ശേരിയിലാണ്. നമ്മുടെ വലിയൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ഒരു വലിയൊരു മൂർഖൻ്റെ റെസ്ക്യൂവിന് വേണ്ടി വന്നാണ്. കുറച്ചധികം ബുദ്ധിമുട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു മൺപുറ്റിൻ്റെ ഉള്ളിലായിരുന്നു കയറിയിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് കളച്ച് മറിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും സഹായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഓൾറെഡി അപ്പം തന്നെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പാമ്പാണെങ്കിൽ ഇത്ര ഹെവി മൂർഖനായതുകൊണ്ട് തന്നെ കൈ പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ പാമ്പ് കയറുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നേരം നമ്മൾ കുറച്ചധികം നേരം ബുദ്ധിമുട്ടിയിട്ടാണ് പാമ്പിനൊന്ന് നമ്മൾ ബാഗിലാക്കിയത് കേട്ടോ. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ മൂർഖനെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ഒരു വലിയൊരു ബിഗ് സൈസ് മൂർഖൻ പാമ്പിനെ നമ്മൾ പിടികൂടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹെവി മൂർഖൻ എന്നൊക്കെ എന്താ പറയുക, അതേപോലുള്ള നല്ല ഹെവി സാധനമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലതുപോലെ ആൾ എന്നെ ബുദ്ധിമുട്ടിച്ചതിന് ശേഷമാണ് കേട്ടോ ബാഗിൽ കയറിയത്. അപ്പോൾ വളരെ പെട്ടെന്നുണ്ടായ ഒരു സംഭവമായിരുന്നു ഈ റെസ്ക്യൂവിന് പോക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വീട്ടിലേക്ക് പോകുന്ന സാഹചര്യത്തിലായിരുന്നു പെട്ടെന്ന് റെസ്ക്യൂ എന്നുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൃത്യമായിട്ടൊരു സേഫ്റ്റി ഷൂ പോലും ഇടാനുള്ളൊരു സമയവും സാഹചര്യവും എനിക്ക് കിട്ടിയിരുന്നില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഓടിച്ചെന്നത്. ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ച് കളഞ്ഞു അക്ഷരാർത്ഥത്തിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പാമ്പ് എന്നുള്ള രീതിയിലാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ ഒരു സേഫ്റ്റി ഷൂ പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചെന്ന് കണ്ടപ്പോൾ കണ്ടത് ഒരു പുലിമടയിലേക്ക് ചെന്ന് കയറിക്കൊടുത്തൊരവസ്ഥയായിരുന്നു എൻ്റെ ഇത്. കാരണം അത്രയും വലിയൊരു പാമ്പായതുകൊണ്ട് തന്നെ നമുക്കത് കയ്യിൽ പിടിച്ച് അതിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഇത്തിരി പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. നമുക്ക് സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം കറക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് പിടിക്കായിരുന്നു. പക്ഷേ എൻ്റെ സേഫ്റ്റി ഇത്തിരി കുറവായിരുന്നു, എൻ്റെ ഷൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് ഞാൻ ഇത്തിരി ടെൻഷനിൽ തന്നെയായിരുന്നു. എങ്കിലും നമ്മളതിനെ വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ലതുപോലെ വാൽ പിടിച്ച് കുറച്ച് അകത്തി പിടിച്ചൊക്കെ ഞാനതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ശരീരഭാരം നല്ലതുപോലെ ഉണ്ടായിരുന്ന ഒരു പാമ്പായതുകൊണ്ട് തന്നെ എൻ്റെ കൈയൊക്കെ തളർന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 10-15 മിനിറ്റോളം എന്നെ അത് ഗുസ്തി പിടിച്ചിട്ടാണ് എന്നെ തളർത്തിയതിന് ശേഷമാണ് കേട്ടോ പാമ്പ് കയറിയത്. സത്യത്തിൽ പാമ്പല്ല തളർന്നത്, ഞാനായിരുന്നു തളർന്നത്. ഏകദേശം ഒരു 3-4 തവണ ഞാൻ ആ പാമ്പിനെ എനിക്ക് വിട്ട് പിടിക്കേണ്ടി വന്നു. അതായത് അത്രയധികം ഭാരം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൈ തളർന്നു പോകുന്നൊരവസ്ഥയിൽ ഞാൻ പാമ്പിനെ 2-3 വട്ടമൊക്കെ പാമ്പിനെ താഴെ ഇട്ടിട്ട് അതിനുശേഷം പിടിക്കേണ്ട ഒരവസ്ഥ വരെ വന്നിട്ടുണ്ടായിരുന്നു. അത്രയും പ്രയാസകരമായിട്ടുള്ളൊരു റെസ്ക്യൂ ആയിരുന്നു. പാമ്പ് ഇത്തിരി വലുതായതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ പാമ്പ് നമ്മുടെ ബാഗിൽ കയറാനും ഇത്തിരി മടി കാണിച്ചു കേട്ടോ. എന്നിട്ടും ബാഗ് എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടും കുറച്ച് നേരം സമയമൊക്കെ എടുത്തതിന് ശേഷമാണ് പാമ്പ് കയറിയത്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ പാമ്പ് ഓൾറെഡി ഒരു പൊത്തിൻ്റെ ഉള്ളിൽ ഇരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ആ പൊത്തിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി പാമ്പും കുറച്ച് ടയേർഡായിരുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷേ വെള്ളം അടിച്ചിട്ടൊന്നും പാമ്പ് പുറത്ത് വന്നില്ല. നമ്മളതിന് ശേഷം വീണ്ടും കുത്തി പൊളിച്ചിട്ടാണ് എടുത്ത് കിട്ടുക. അപ്പോൾ അങ്ങനെ കുത്തി പൊളിക്കുമ്പോൾ തന്നെ ഞാൻ ഏകദേശം ഞാനും ടയേർഡായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു പിന്നീട് പാമ്പിനെ നമ്മൾ കണ്ടെത്തിയത് കേട്ടോ. പക്ഷേ പാമ്പിൻ്റെ വയറ്റിൽ എഗ്ഗ് ഫോം ആയിട്ടുണ്ടായിരുന്നു, മുട്ടയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മേറ്റിംഗ് സീസണൊക്കെ കഴിഞ്ഞ് വയറിനുള്ളിൽ മുട്ടയൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു പാമ്പാണ്. അതുകൊണ്ട് തന്നെ പാമ്പിനെ ആ മുട്ടയുടെ ഭാരം കൂടി കൂടുതലുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് നല്ലതുപോലെ ഭാരം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പാമ്പിനെ പിടിച്ചപ്പോൾ. അപ്പോൾ എന്തായാലും പാമ്പ് വളരെ വളരെ ഹെവി ആയിട്ടുള്ളതും നല്ല ആരോഗ്യപ്രദമായിട്ടുള്ളൊരു നല്ല ആരോഗ്യവതി ആയിട്ടുള്ളൊരു പാമ്പായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല തടിയൊക്കെ ഉള്ളൊരു പാമ്പാണ്. പക്ഷേ അതിനെ കൈ പിടിച്ചിട്ട് ഉയർത്തി പിടിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഏകദേശം 6 അടിക്ക് മുകളിൽ നീളമുള്ള ശരീരത്തിന് നീളമുള്ള ഒരു പാമ്പായതുകൊണ്ട് തന്നെ അതിനെ ഉയർത്തി പിടിക്കുക കൈകാര്യം ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്തായാലും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ചുറ്റുപാടിലും ധാരാളം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എങ്ങാനും ഇതുപോലുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് നേരിടേണ്ടി വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടോ അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള റെസ്ക്യൂവേഴ്സുമായിട്ടോ ബന്ധപ്പെടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിനെ സഹായകരമാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സർപ്പ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ മുഖാന്തരം നിങ്ങൾക്ക് പാമ്പുകളെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാനും അതുപോലെ തന്നെ പാമ്പുകളുടെ കേസ് റിപ്പോർട്ട് ചെയ്യാനും പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന റെസ്ക്യൂവേഴ്സുമായി ബന്ധപ്പെടാനും സഹായകരമാകുന്ന ഒരു വളരെ നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് കേട്ടോ നമ്മുടെ സർപ്പ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് മുഖാന്തരം നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. എങ്ങാനും ആർക്കെങ്കിലും നമ്മുടെ മൂർഖൻ പാമ്പിൻ്റെ കടി ഏൽക്കുകയാണെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറോ ടോക്സിക്കാണ് ഇവയുടെ വേനം. അതുകൊണ്ട് തന്നെ നമ്മുടെ നാഡീവ്യൂഹങ്ങളെയാണ് കൂടുതലായിട്ട് നമ്മുടെ മൂർഖൻ പാമ്പിൻ്റെ കടിയെ ബാധിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തേണ്ട കാര്യം അത്യാവശ്യമാണ്. കടി കിട്ടിയ ആളിനെ ഒരു കാരണവശാലും നടക്കാനോ
കിടക്കാനോ സമ്മതിക്കരുത് കേട്ടോ. നമ്മൾ കടി കിട്ടിയ ആളിനെ എത്രയും പെട്ടെന്ന് തന്നെ ഇരുത്തിയതിന് ശേഷം, ഇത് ബൈക്കിലാണെങ്കിൽ ബൈക്കിൽ ഇരുന്നതിന് ശേഷം പുറകിൽ ഒരാൾ കൂടി കയറിയിട്ട്, അതായത് നമ്മൾ ത്രിബിൾ വെച്ച് പോലെ, അതുപോലെ വേണം നമ്മൾ നമ്മുടെ കടി കിട്ടിയ ആളിനെ ബൈക്കിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ കൊണ്ടുപോകേണ്ടത് കേട്ടോ. അതല്ലാതെ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്, ഒരേ നിമിഷവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണോ അത് അത്രയും പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുക എന്നാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം. പിന്നെന്താണെന്ന് വെച്ചാൽ, കടി കിട്ടിയ ആളിനെ നമ്മൾ മാക്സിമം ശാന്തരാക്കാൻ ശ്രമിക്കുക, പാനിക് ആകാതിരിക്കാൻ ശ്രമിക്കുക. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വേനം എത്താൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കടി കിട്ടിയ ആളോട് വളരെ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, ആളെ പാനിക് ആക്കാതിരിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. അതിനുശേഷം നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുക. ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ആൻറ്റിവേനം കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ വിഷവൈദ്യന്മാരെയൊക്കെ നമ്മൾ ചുറ്റുവട്ടങ്ങളിൽ പല സ്ഥലങ്ങളിലും വിഷവൈദ്യന്മാരൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങനെയുള്ള കപടമായ ചികിത്സകളിലേക്ക് എത്തിക്കാതെ നല്ല എത്രയും പെട്ടെന്ന് നല്ല മിക്സഡ് ആൻറ്റിവേനം കിട്ടുന്ന ഹോസ്പിറ്റലുകൾ ഏതാണോ അവിടെ എത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ് കേട്ടോ. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. അതല്ലാതെ പാമ്പ് കടിയേറ്റ സ്ഥലത്ത് സോപ്പിട്ട് കഴുകാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ, നമ്മൾ സോപ്പിട്ട് കഴുകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടി കിട്ടിയ ഭാഗത്ത് ഇൻഫെക്ഷൻ ആകാതിരിക്കാനാണ് നമ്മളങ്ങനെ സോപ്പിട്ട് കഴുകുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ അത്രയും നേരം കൂടി കളയുന്നത് വളരെ മണ്ടത്തരമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരുന്നതാണോ നമുക്ക് നല്ലത്, അതോ നമ്മുടെ കടി കിട്ടിയ ആളുടെ ജീവനാണോ നമുക്ക് വലുത്. ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പഴുപ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷേ ആ കടി കിട്ടിയ ആളുടെ ജീവനെയാണ് നമ്മളെപ്പോഴും മുൻകരുതൽ കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കടി കിട്ടിയ ആളെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ റെസ്ക്യൂവേഴ്സിനെ കുറിച്ച് പറയുകയാണ്, അതായത് നമ്മുടെ ഈ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാൻ വരുന്നവരെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ തൃശ്ശൂർ ജില്ല എടുത്ത് നോക്കുകയാണെങ്കിൽ മറ്റുള്ള ജില്ലകളെക്കാളും ഏറ്റവും നല്ല രീതിയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലത്തെ റെസ്ക്യൂവേഴ്സ് കേട്ടോ. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലത്തെ റെസ്ക്യൂവേഴ്സുമായി ബന്ധപ്പെടുകയാണെങ്കിൽ, ഒരാൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പോലും അരമണിക്കൂറിനുള്ളിൽ മറ്റേതെങ്കിലും ഒരു റെസ്ക്യൂവറിനെ അവിടെ എത്തിക്കാൻ കപ്പാസിറ്റിയുള്ള നല്ല റെസ്ക്യൂ ടീമാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവിടെ ഓൾറെഡി ഒരു റെസ്ക്യൂറിനെ എത്തിക്കാനുള്ള ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സാധിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നല്ല അടിപൊളി റെസ്ക്യൂ ടീമുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും പേടിക്കേണ്ട, റെസ്ക്യൂറായിട്ടുള്ള എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ജില്ലയിലാണെങ്കിൽ പോലും നമുക്ക് അവിടേക്ക് റെസ്ക്യൂവേഴ്സിനെ കണക്ട് ചെയ്ത് തരാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാ ജില്ലയിലും കോർഡിനേറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സംവിധാനമായിട്ടുള്ള ഇതേപോലെയുള്ള ലൈസൻസ്ഡ് വോളണ്ടിയേഴ്സ് നമ്മുടെ ഒരുവിധ എല്ലാ പഞ്ചായത്തുകളിലും ഓരോ റെസ്ക്യൂവർ എന്ന നിലയ്ക്ക് അത്രയും നല്ല രീതിയിൽ തന്നെ അവർ അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഏത് ജില്ലകളിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് റെസ്ക്യൂവേഴ്സിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പഞ്ഞമില്ല എന്നതാണ് സത്യാവസ്ഥ കേട്ടോ. എന്തായാലും ഒരു അര മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ റെസ്ക്യൂവേഴ്സിന് അവിടെ എത്താനുള്ളൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ സർപ്പ എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പറുകൾ കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ നമ്മുടെ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഈ വീഡിയോയിൽ ഞാൻ ആ കോബ്രേനെ റെസ്ക്യൂ ചെയ്തിട്ട് ബാഗിൽ കയറ്റാൻ കുറേ സമയം പിടിച്ചപ്പോൾ എന്നെ അവിടുത്തെ ഒരു നാട്ടുകാരനായിട്ടുള്ളൊരു ചേട്ടൻ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അദ്ദേഹം പാമ്പിനെ അവിടുന്ന് എനിക്ക് ബാഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ വിറക് കഷ്ണങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആർട്ടിഫിഷ്യലായിട്ടൊരു മാള നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ നല്ല രീതിയിൽ എൻ്റെ കൂടെ മണ്ണൊക്കെ വെട്ടിക്കളിക്കാനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളും കൂടി ഉള്ളത് കൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഈ പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി കേട്ടോ. അപ്പോൾ ആളോടുള്ള നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും പാമ്പിന് താഴെ ഇട്ടതുകൊണ്ട് എനിക്ക് ആ ഒരു ബാഗ് സെറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല കേട്ടോ. ഞാൻ ഓൾറെഡി ചെറിയൊരു കോർണർ പോലത്തെ ഒരു ഭാഗത്ത് തന്നെയായിരുന്നു ബാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നും പാമ്പ് അത് കറക്റ്റായിട്ട് പാമ്പിന് അത് കാണാൻ പറ്റാത്തതുകൊണ്ടാണോ അതോ പാമ്പ് ടയേർഡ് ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, പാമ്പ് അതിൽ കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ റെസ്ക്യൂ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ നമ്മുടെ പാമ്പിനെ ബാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാമ്പ് എന്ന് പറയുമ്പോൾ നല്ല ഹെവി പാമ്പായതുകൊണ്ട് തന്നെ അത്രയധികം നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് ആ പാമ്പിനെ റെസ്ക്യൂ ചെയ്തിട്ട് കേട്ടോ. ബാഗ് നിറഞ്ഞിരിക്കുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ആ പാമ്പ്. എന്തായാലും നമ്മൾ നല്ല രീതിയിൽ തന്നെ ആർക്കും അപകടങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ റെസ്ക്യൂവിൽ ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
സേഫ്റ്റിയുടെ ചെറിയൊരു കുറവുണ്ടായിരുന്നു. എനിക്ക് ഷൂ ഇടാൻ പറ്റിയിരുന്നില്ല. അത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസ്ക്യൂവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ സേഫ്റ്റി നോക്കാണ്ട് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് തന്നെ ഏത് സമയത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാമായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ചിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ സേഫ്റ്റിക്കും നമ്മൾ മുൻഗണന കൊടുക്കണം. ഇതുപോലുള്ള അടിപൊളി റെസ്ക്യൂ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണുമായിരിക്കും. നിങ്ങളുടെ സ്വന്തം ലിജോ സൈനിങ് ഓഫ്.